കർത്താവ് പ്രിയരെ, ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അമ്പനോമ്പിനെ കുറിച്ചാണ്. എന്താണ് അമ്പനോമ്പ്? ശുദ്ധമുള്ള നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവായ ദുഷ്ടന്റെ തോൽക്കാത്ത ആയുധമാകുന്നു. കൽപ്പന ലംഘനത്താൽ ഏതിനിൽ കടപ്പെട്ടതായ മനുഷ്യവർഗത്തിന്റെ കടങ്ങളും പാപങ്ങളും നോമ്പാ ക്ഷമിക്കപ്പെടുന്നു. നാം തനിച്ചല്ല നോമ്പനുഷ്ഠിക്കുന്നത്, ആഗോള കത്തോലിക്ക സഭാ സമൂഹം ഒരുമിച്ച് നോമ്പനുഷ്ഠിക്കുകയാണ്. ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. നമുക്കറിയാം, കൊഞ്ചപ്പടി മത്സ്യങ്ങള് വളരെ ചെറുതാണ്. വലിയ കപ്പലുകളെ കൂട്ടം കൂട്ടമായി നിന്നുകൊണ്ട് ഒന്നിച്ചു നിന്ന് മറിക്കുകയാണ്. ഇതുപോലെ പ്രിയമുള്ളവരെ, ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. പ്രത്യേകിച്ച് നോമ്പനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. നമുക്കറിയാം, ദാനിയേല് അനുഷ്ഠിച്ച നോമ്പാൽ സിംഹങ്ങളിൽ നിന്നും രക്ഷിച്ചു. അതുപോലെ മോശ അനുഷ്ഠിച്ച നോമ്പാൽ ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ നിന്ന് രക്ഷിച്ചു. ഏലിയ അനുഷ്ഠിച്ച നോമ്പാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു. ലോത്ത് അനുഷ്ഠിച്ച നോമ്പാൽ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു. വലിയ നോമ്പ് നമ്മുടെ കർത്താവിന്റെ പെസഹാ രഹസ്യങ്ങൾ പ്രത്യേകമാംവിധം പങ്കുചേരുന്നതിനുള്ള കാലമാണ്. എന്നാൽ വലിയ നോമ്പിലെ ആദ്യത്തെ 40 ദിവസങ്ങൾ പരീക്ഷകളെ ജയിക്കുന്നതിനുള്ള പരിശ്രമകാലമാണ്. പ്രിയപ്പെട്ടവരെ, മത്തായി 4:1 പറയുന്നു, മരുഭൂമിയിലെ പരീക്ഷ. നമുക്കറിയാം, അവിടെ യേശുനാഥൻ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോ സാത്താൻ പരീക്ഷിക്കപ്പെടുകയാണ്. നമ്മൾ നോമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സാത്താൻ പരീക്ഷണങ്ങൾ ഉണ്ടാകും, എന്നാൽ അത് അതിജീവിക്കുക. നമുക്കറിയാം, യേശുവോട് എന്താ പറഞ്ഞത്? കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞു, താഴേക്ക് ചാടാൻ പറഞ്ഞു, സാഷ്ടാംഗം വീണ് ആരാധിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കും പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നുള്ള കാലമാണ് ഈ നോമ്പുകാലം. തുടർന്നുള്ള 10 ദിവസങ്ങൾ കർത്താവിന്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും എന്നിവ നാം അനുസ്മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പീഡ സഹിച്ച് കുരിശുമരണം സ്വീകരിച്ച് ഉത്ഥാനം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോ, രോഗങ്ങൾ കടന്നു വരുമ്പോ, കടഭാരങ്ങൾ കടന്നു വരുമ്പോ, ഒരു ഒത്തിരി ഒത്തിരി വേദനകളും നൊമ്പരങ്ങളും കടന്നു വരുമ്പോ നമുക്കൊരു മാറ്റമുണ്ടെന്നും കർത്താവ് പീഡ സഹിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കർത്താവ് സഹിച്ചതുപോലെ നമ്മൾ സഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ഈ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ 50 നോമ്പ് വർജിക്കപ്പെട്ട ആഹാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വിശുദ്ധിയോടെ നിന്നുകൊണ്ട് ഈ നോമ്പ് വിശ്വാസത്തോടുകൂടി നിറവേറ്റുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.